നമസ്കാരം, വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാരി കെയിനെ കുറിച്ചാണ്. ഇപ്പൊ കെയിൻ ബുണ്ടസ് ലീഗയിലും ബയൺ മ്യൂണിച്ചിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 100 ബില്യൺ കൊടുത്ത് പുള്ളിനെ സ്പേഴ്സ് നിന്ന് വാങ്ങിക്കുമ്പോൾ പലതരത്തിലുള്ള ഡിസ്കഷൻസ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. 30 വയസ്സാകാൻ പോകുന്ന പ്ലെയറിന് 100 മില്യൺ കൊടുക്കണോ, അല്ലെങ്കിൽ ബയൺ മ്യൂണിച്ച് ഓവർ സ്പെൻഡ് ചെയ്യുകയാണ്, ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷെ 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കെയിൻ്റെ ഒരു ഇമ്പാക്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ബയണിൽ കാണുന്നുണ്ട്. 12 ഗോളുകളും 5 അസിസ്റ്റുമാണ് പുള്ളി ബുണ്ടസ് ലീഗയിൽ മാത്രമായിട്ട് നേടിയിട്ടുള്ളത്. ഇതെല്ലാം കോമ്പറ്റീഷനിലും നോക്കുകയാണെങ്കിൽ 21 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് പുള്ളി നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കിഡിലെ സ്റ്റാർട്ട് തന്നെ കെയിന് കിട്ടി എന്ന് പറയേണ്ടി വരും. നിങ്ങൾ സ്പേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ കളിക്കുന്നത് കണ്ടാൽ കെയിൻ്റെ ഒരു ഇമ്പാക്ട് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. പുള്ളി ഒരു ലീത്തൽ സ്കോററാണ്, പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ വിങ്ങിൽ നിന്നൊക്കെ ബോൾ റിസീവ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പാസ് കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. സണ്ണും കെയിനൊക്കെ ആയിട്ടുള്ള ലിങ്ക് പ്ലേ ഒക്കെ നിങ്ങൾ സ്പേഴ്സിന്റെ കളിയിലൊക്കെ കണ്ടു കാണും. അതിപ്പോ ബയണിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ലീറോയ് സാനെ സീസൺ തുടങ്ങിയപ്പോൾ 8 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ടോപ്പ് ഗോൾ സ്കോറിന്റെ ലിസ്റ്റിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് സീസണാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. കെയിൻ്റെ അസിസ്റ്റൊക്കെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിയുടെ വൺ ടച്ച് അസിസ്റ്റ് വളരെ പ്രസിദ്ധമായിട്ട് തന്നെ നമുക്കറിയാം. ഇതുപോലുള്ള ഒരുപാട് ചാൻസുകൾ സാനയിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ പലതും സാനയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ ലെവൻഡോസ്കിയുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 41 ഗോളുകളാണ് ബുണ്ടസ് ലീഗയിലെ ടോപ്പ് ഗോൾ സ്കോറുകൾ റെക്കോർഡുള്ളത്. ഇപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ റെക്കോർഡൊക്കെ സീസണിൽ തന്നെ തിരുത്താൻ സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, പല പ്ലേയേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരാൾ മൂസിയാലയുടെയാണ്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ മൂസിയാല കെയിനൊരു അസിസ്റ്റ് കൊടുക്കുന്നു, അധികം വൈകാതെ കെയിൻ തിരിച്ച് മൂസിയാലയ്ക്ക് ഒരു അസിസ്റ്റ് കൊടുക്കുന്നു. ഇതുപോലെ ടീമിനെ മൊത്തം ലിഫ്റ്റ് ചെയ്യാൻ കെയിനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ടെല്ലിനെ പോലുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ടുഷൽ ഒരു നല്ല പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ബുണ്ടസ് ലീഗ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 2 പോയിന്റിന്റെ താഴെയാണ് 2ാം സ്ഥാനത്ത് ബയൺ ഉള്ളത്. ബയർ ലെവർകൂസൻ 1ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. പക്ഷേ ബയൺ മ്യൂണിച്ചിന്റെ അൺബീറ്റൺ റണ്ണും ഇവിടെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കെയിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ ടുഷൽ അൺലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം കഴിഞ്ഞ 3-4 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ട രീതിയിലുള്ള ചാൻസ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പലപ്പോഴും കോമൻ ആയാലും ലീറോയ് സാനെ ആയാലും കിട്ടിയ ഓപ്പർച്യൂണിറ്റി പാസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട്. അവരെ ഷോട്ട് എടുക്കുന്നു, ഈ ഷോട്ട് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. ഈ സമയത്ത് കെയിന് ലെഫ്റ്റ് വിങ്ങിലോ റൈറ്റ് വിങ്ങിലോ ഒക്കെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ ഒരു പാസിംഗ് റേഞ്ച് കൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെയിന് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ബയണിന്റെ ഡിഫൻസ് നമുക്കറിയാം, ഡി എമ്മിൻ്റെ റോളായാലും ഡിഫൻസ് ആയാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരൊരു ടോപ്പ് ടീമായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ ഒരു സീസണിൽ ഒരു കപ്പെങ്കിലും അടിക്കാൻ ഹാരി കെയിന് സാധിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിൻ വിൻ സെനാരിയോ ആണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കെയിന് പോയി കഴിഞ്ഞാൽ സ്പേഴ്സ് ഒരു മിഡ് ടേബിളിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കെയിൻ നല്ല രീതിയിൽ ബയണിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചായ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.